ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കിറ്റാസ് ഡെയിലി. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു 10 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്കപ്പോൾ ഇങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ആദ്യം നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് 2 വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം വലുപ്പത്തിലുള്ളതാണെങ്കിൽ ഒരു 3 എണ്ണം വരെ എടുക്കാം. ഇനി ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുള്ളത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുക. കട്ടകളൊന്നുമില്ലാതെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾസ്പൂണോളം മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂണോളം കുരുമുളക് ചതച്ചിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് 2 ടേബിൾസ്പൂണോളം കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കോൺഫ്ലോറൊക്കെ ഉരുളക്കിഴങ്ങിലേക്ക് നല്ല പോലെ മിക്സായതിന് ശേഷം നമുക്കിതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം 1 കൈപ്പിടി നിറയായിട്ട് എടുക്കാം. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ എവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ കട്ടിംഗ് ബോർഡിലാണെന്നുണ്ടെങ്കിൽ റോൾ ചെയ്യുന്നത് വെച്ചാൽ അവിടെ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഉരുട്ടിയെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിന് മുകളിലായി വെച്ച് കൊടുത്ത് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് അമർത്തി കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലായിട്ട് കിട്ടും, കുറച്ച് നീളത്തിൽ ആയിട്ട് കിട്ടും. വല്ലാതെ കനം കുറച്ചിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. ഈ ഒരു കട്ടിയിലായിട്ട് വേണം കിട്ടാനായിട്ട്. നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇനി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഓരോ പീസുകളും എടുത്തിട്ട് ഒന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കുക. ഇനി ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് നമുക്ക് സിബ്ലോ കവറിലാക്കി ഫ്രീസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഓയിൽ ചൂടാവുമ്പോൾ ഓരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ കളർ മാറി വരും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡിൻ്റെയും കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിന് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാലേ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. താങ്ക് യു.